ഇതെന്റെ ഉണ്ണിയേട്ടനൊന്നുമല്ല, ഇതേതോ പിച്ചക്കാരൻ ലോട്ടറി അടിച്ച പോലെ ഉണ്ട്. അനിയന ആരുടെ അനിയൻ? അല്ല, ഉണ്ണിയുടെ അനിയനല്ലേ? അതെ. ആ, ഞാൻ ഉണ്ണിയുടെ ഫ്രണ്ടാ, ദുബായിൽ നിന്നാണ് വരവ്. എന്റെ പേര് ബിജു. ബിജു നല്ല പേരല്ലേ. അകത്തേക്ക്. നമസ്കാരം. സിസ്റ്റേഴ്സ് ആണല്ലേ. ആളെ കണ്ടപ്പോ ഒന്ന് പേടിച്ചുല്ലേ? പേടിക്കണ്ട, എന്റെ ഏട്ടൻ നല്ല സുന്ദര കുട്ടപ്പന. ആദ്യം അനിയൻ ഇരിക്കി, ഞങ്ങള് ദുബായിക്കാർ ഇരുത്തിട്ടേ ഇരിക്കാറുള്ളു. ഇരിക്കി. അച്ഛനാണല്ലേ എന്റെ മോളുടെ. ഞാൻ വിചാരിച്ചു എന്റെ മോളുടെ ഇരിക്കുന്നു. ഔട്ട് ഹൗസിലെ പുതിയ താമസക്കാരാ. ആ വണ്ടി മാത്രം അവിടെ വെച്ചിട്ട് ബാക്കിയുള്ള സാധനങ്ങൾ എല്ലാം ഇങ്ങോട്ട് എടുത്തോ. എല്ലാം ഇങ്ങോട്ടേക്കുള്ളതാ, ഉണ്ണി തന്നുവിട്ടതാണേ. ഉണ്ണി വരുന്നതിനെ കുറിച്ച് വല്ലതും പറഞ്ഞായിരുന്നു? ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാ. അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അപേക്ഷയോ? ലീവിനെ വലിയ തിരക്കല്ലേ, ഒരു ദിവസം പോലും മാറിയിക്കാൻ പറ്റില്ല. അവിടെ എന്താ ജോലി? എനിക്കവിടെ ഗോൾഡ് ഫാക്ടറിലാ ജോലി. തനിക്കല്ല, ഉണ്ണിക്ക്. ഉണ്ണി അവിടെ വലിയ പൊഷനല്ലേ, നിങ്ങൾക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത പൊഷനല്ലേ. എന്ന് പറയുമ്പോ ദുബായിലെ ഷെയ്ക്ക്. നല്ല പവറുള്ള ജോലിയാ. ഉണ്ണി ഗവൺമെന്റിന്റെ ഗസ്റ്റ് അല്ലേ. ഫ്രീ ക്വാർട്ടേഴ്സ്, ഫ്രീ ഫുഡ്, ഫ്രീ ഡ്രസ്, ഒരു വലിയ കൊട്ടാരത്തിലല്ലേ താമസിക്കുന്നത്? ഗവൺമെന്റിന്റെ വലിയ കൊട്ടാരത്തില്. ആ കൊട്ടാരത്തിൽ പ്രവേശിക്കാൻ സ്പെഷ്യൽ പെർമിഷൻ വേണം. സദാസമയം പോലീസ് പ്രൊട്ടക്ഷൻ. ഉറങ്ങുമ്പോ പോലും പോലീസ് കാവൽ. ക്ഷവരം ചെയ്യാൻ പോലും സർക്കാരിന്റെ ബാല്യക്കാരാ. ഫുഡാണെങ്കില് ഫൈവ് സ്റ്റാർ ഫുഡല്ലേ. ചിക്കൻ വേണോ, മട്ടൻ വേണോ, ഡക്ക് വേണോ? ഓ, ഇങ്ങനെ ഒരു മകനെ കിട്ടിയ അമ്മ ഭാഗ്യവതിയാണ് അമ്മേ. ഒരാള് കേറാനുണ്ടേ. കർത്താവേ, ഒരിക്കലും പുറത്തേക്ക് പോകാൻ ഇടവരുത്തല്ലേ. നമസ്കാരം. ഇതാരുടെ ഒപ്പാട? എന്റെ അപ്പന്റെ ഒപ്പ. അപ്പം മരിച്ചപ്പോ എനിക്ക് തന്നതാ. ആ മതി മതി മതി, ഈ സാധനങ്ങളൊക്കെ സ്റ്റോറി കൊണ്ട് ഏൽപ്പിച്ച് ഡ്രസ്സ് മാറി സെല്ലോട്ട്. ഞാനിപ്പോ ഡീസന്റ് ആയി സാറേ. ഇതെന്റെ പേഴ്സല്ലേ? അതല്ലേ പറഞ്ഞ, ഞാൻ ഡീസന്റ് ആയിരുന്നു. പോണ വഴിക്ക് പോലീസ് പിടിച്ചാൽ കൊടുക്കാൻ ഒന്നും എന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. തുറന്നു നോക്കിയപ്പോ അതിന്റെ അകത്തും ഒന്നുമില്ല. ഇപ്പൊ ഇതിനകത്ത് വല്ല ഉണ്ടടാ? തുറന്നു നോക്ക്. പറഞ്ഞു, നിന്നെ പോലെ നല്ല കള്ളന്മാർ ഇപ്പൊ ഇല്ല. സാറ് എന്നെ പുകത്തരുത്, ഞാൻ പെരുങ്കള്ളനാകും. അകത്തോട്ട് പോടാ. ആ, ഈ പരോള് കഴിഞ്ഞു വന്ന വഴി ഞാൻ മറന്നു. ആ, ചപ്പാത്തി സ്പെഷ്യലിസ്റ്റ് എത്തിയല്ലോ. ഹായ് എവരിബഡി, പൊറിഞ്ഞു വന്നു. ഞാൻ ഇല്ലാഞ്ഞിട്ട് ബുദ്ധിമുട്ടൊന്നുണ്ടായില്ലല്ലോ. എന്തായി? ആ, നീ പറഞ്ഞ പോലെ കച്ചി വന്ന് കാശുമായിട്ട് ഞാൻ ഡ്യൂട്ടി പോയി ഷോപ്പിൽ പോയി സാധനങ്ങളെല്ലാം വാങ്ങി വീട്ടിലെത്തിച്ചിട്ടുണ്ട്. ആർക്ക് സംശയം തോന്നിയില്ല? സംശയം? ഹേ, ഞാൻ ദുബായിക്കാരായി വിലസിയില്ലേ, എന്റെ ഹെയർ സ്റ്റൈൽ എന്നെ മാറ്റിക്കളഞ്ഞില്ലേ. ഫേസ് ഇത് തന്നെയല്ലേ, പിന്നെന്താ കാര്യം? എത്ര നല്ല ആൾക്കാരാണ് നിന്റെ വീട്ടുകാരി. നീ എങ്ങനെ ആ കുടുംബത്തിൽ പിറന്നടാ? ഇവിടെ നീ പരമശിവം, അവിടെ ഉണ്ണി ദാമോദർ. നീ പെരുങ്കള്ളനാ. നീ വിഷമിക്കണ്ട മോനെ, വിഷമദ്യം കഴിച്ച് മൂന്നാലെണ്ണം തട്ടിപ്പോയത് കൊണ്ടാണല്ലോ നിനക്കിപ്പോ എന്റെ അകത്ത് കിടക്കേണ്ടി വന്നേ. അല്ലെങ്കിൽ നിന്റെ അപ്പ നിന്നെ പുല്ലുപോലെ പുറത്തിറക്കി കൊണ്ടുവന്നേനെ.
നിനക്ക് ഇവിടെ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. അതിനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇത് എത്ര ജയിൽ കണ്ടിരിക്കുന്നതാ. അപ്പഴേ സാറേ, സൂപ്രണ്ട് സാറിനോടൊന്ന് പറഞ്ഞേക്കണം, അവൻ ജിന്നാടമ്മർക്കിയുടെ മോനാണെന്ന്. ആടാ മോനെ, കുറച്ച് ദിവസം കഴിയുമ്പോ നിന്നെ ഞാൻ ഹോസ്പിറ്റലിലോട്ട് മാറ്റിച്ചോളാം. അവൻ എന്തിനാട നിന്നെ ചവിട്ടിയത്? അവൻ എന്നെ ചവിട്ടാൻ തോന്നി. അപ്പൊ അവൻ എന്നെ ചവിട്ടാൻ തോന്നിയില്ലല്ലോ. അതിന് നീയല്ലല്ലോ അവന്റെ ഏട്ടനെ കൊന്നത്. നീ ഒരാളെ കൊന്നുന്ന് എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. കേട്ടുമടുത്തിട്ടുള്ള സാധാരണ പ്രശ്നം തന്നെ എൻ്റേത്. പക്ഷേ ഒരു നോർമൽ ആൾക്കുണ്ടാകാവുന്ന ഏറ്റവും വലിയ പ്രശ്നം സാമ്പത്തിക ബാധ്യത. കടം കൊണ്ട് നിൽക്കക്കള്ളിയില്ലാതെ ആത്മഹത്യയുടെ വക്കത്തെത്തി എൻ്റെ കുടുംബത്തെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന ഉദ്ദേശത്തോടെ ഞാൻ നാടുവിടാൻ തീരുമാനിച്ചു. ഒരു രാത്രി എങ്ങോട്ട് പോകണമെന്നറിയാതെ നാഷണൽ ഹൈവേയിൽ ഞാനങ്ങനെ നിന്നു. ഈ സമയം ദൂരെ നിന്ന് ദേവദൂതനെ പോലെ ഒരു ടാങ്കർ ലോറി വരുന്നത് ഞാൻ കണ്ടു. ദൈവം തോന്നിപ്പിച്ചാണെന്നറിയില്ല, ആ ഡ്രൈവർ വണ്ടി നിർത്തി. ഞാനും കൂടി പോന്നോട്ടെ. എങ്ങോട്ട്? അങ്ങനെ ഇന്ന സ്ഥലം ഇല്ല, എവിടം വരെ പോണു അവിടം വരെ. പോലീസ് പിടിച്ചില്ലെങ്കിൽ എത്തേണ്ടടുത്തെത്തും. പോലീസോ? അതെന്താ എന്റെ വണ്ടിയില്? സ്പിരിറ്റ്. സ്പിരിറ്റോ? ഇതൊക്കെ ഒറ്റയ്ക്ക് ഉണ്ടാവും, പേടിയില്ലേ? ഒറ്റയ്ക്ക് കൊണ്ടുപോകുന്നതാ എന്റെ സുഖം. പോലീസ് പിടിച്ച എന്നെ മാത്രം നോക്കിയാൽ മതിയല്ലോ. അപ്പൊ ഈ പോണ വഴിക്ക് പോലീസ് പിടിച്ച എന്റെ കാര്യം? അത് പോലീസുകാർ നോക്കിക്കോട്ടെ. നിന്നെ പിടിച്ച എനിക്കെന്താ? നിനക്ക് എന്നെ കുറിച്ച് ഒന്നും അറിയില്ല. എന്റെ പേര് പോലും. എന്താ ബായുടെ പേര്? അത് വേണ്ട. എന്നാലും പറ ബായ്. നീ ഇപ്പൊ എന്താ വിളിച്ചത്? ബായ്. ബായ്, അത് എന്നെ വിളിച്ചാ മതി. എന്താ നിർത്തിയത്? എന്നെ ഇറക്കി വിടാനാണോ? ഏയ്, ദാ